ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഇന്ന് ഞാനൊരു അടിപൊളി എഗ്ലെസ് ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മോയിസ്റ്റും ആയിട്ടുള്ള ഗീ കേക്കാണ്. അതും നമ്മൾ ഓവൻ യൂസ് ചെയ്യാതെ ഇത് സ്റ്റൗവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗീ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്ന ബൗളിൽ ഒരു മുക്കാൽ കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം മാറ്റിവെക്കുക. എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇളം ചൂടായാലും പ്രശ്നമില്ല, പക്ഷെ ഒരിക്കലും തണുത്ത പാല് എടുക്കരുത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മളിത് ഗീ കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഗീ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രീസ് ചെയ്യുന്നത് ഗീ വെച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ വെച്ചിട്ട് ഗ്രീസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാതെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കടായി എടുത്തിട്ട് അതിൽ ഉപ്പ് അല്ലെങ്കിൽ മണ്ണ് വെച്ചിട്ട് അതിൽ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി OTG അല്ലെങ്കിൽ കൺവെക്ഷനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. ഈ സമയത്ത് നമ്മുടെ പാലും വിനാഗിരിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അതും ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം. ഈ പാൽപ്പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ആ കേക്കിൻ്റെ ടേസ്റ്റിൽ ആ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത നമുക്ക് ഇതിലേക്ക് ഗീ ചേർക്കാം. നമ്മൾ ഗീ കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഗീ ആണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ഓയിൽ ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉരുകിയ നെയ്യാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ ഉരുകാത്തതാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താൽ മതിയാവും. പാലിന് ചൂടില്ലാത്ത കൊണ്ടാണ് നെയ്യ് ഇങ്ങനെ ശരിക്കും മിക്സ് ആവാതിരിക്കുന്നത്, അത് പ്രശ്നമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ഇതിലേക്ക് അരിച്ച് ചേർക്കുക. ഇതിലേക്ക് മൈദ ചേർക്കുമ്പോൾ ഒരു 2-3 ട്രിപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം കുറച്ച് പൊടി ചേർത്ത് ബാറ്റർ നന്നായിട്ട് വിസ്ക് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പൊടി ചേർത്തിട്ട് വീണ്ടും വിസ്ക് ചെയ്യുക. പൊടിയെല്ലാം കൂടി 1 ട്രിപ്പിൽ ചേർത്ത് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിങ് കറക്റ്റായിട്ട് വരണം എന്നില്ല, ബാറ്ററിൽ ചിലപ്പോൾ കട്ട കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും കട്ടയൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ നമ്മൾ ഓവറായിട്ട് വിസ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല, കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാറ്റം വരും. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുക്കറിലായാലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം കുക്കർ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റും ഗ്യാസ്കറ്റും ഇല്ലാതെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലെ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കിനി നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു 40-45 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കുക. OTG-യിലാണെങ്കിൽ മാക്സിമം ഒരു 1/2 മണിക്കൂർ മതിയാവും. ഒരു ഏകദേശം ഒരു 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇത് കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കുക്കായിട്ടുണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോൾ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റാം. നമ്മളിത് കുക്കറിൽ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റോളം മതിയാവും. ഇതിന് നമുക്കിത് ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ചൂട് മാറാനായിട്ട് നമുക്കിതൊന്ന് വെക്കാം. ഇപ്പോൾ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിക്കും ബേക്ക് ആയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എഗ്ഗ് യൂസ് ചെയ്യാതെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻസിനും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ്ലെസ് ഗീ കേക്ക് വിത്തൗട്ട് അവൻ ഇവിടെ റെഡി ആയിരിക്കുവാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ട് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആണ്.
ഇതിൽ മുട്ട യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട. അപ്പോൾ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.